നവീകരണ പ്രവർത്തനം നടത്തി മാസങ്ങൾക്കുള്ളിൽ ഏലപ്പാറ വാഗമൺ റോഡ് തകർന്നു തുടങ്ങി ദീർഘവീക്ഷണമില്ലാതെയുള്ള പ്രവർത്തനങ്ങളാണ് ഈ റോഡിൽ നടത്തിയെന്നും ഇതാണ് തകരാൻ കാരണമെന്നും നാട്ടുകാർ പറയുന്നു റോഡ് ടാറിംഗിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് വകുപ്പിനും വിജിലൻസിനും അടക്കം പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ഏലപ്പാറ വാഗമൺ റോഡാണ് നവീകരിച്ച മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും തകർന്നു തുടങ്ങിയത് ആദ്യം നവീകരണം നടത്തി ആഴ്ചകൾ പിന്നിട്ടപ്പോഴേക്കും റോഡിന്റെ ബോണാമി ഭാഗത്ത് വിവിധ ഇടങ്ങളിൽ തകർച്ച തുടങ്ങിയിരുന്നു ഇത പ്രതിഷേധത്തിലാക്കിയതോടെ തകർന്ന ഭാഗങ്ങൾ കരാർ കമ്പനി അറ്റകുറ്റപ്പണി നടത്തി ഇതിനുശേഷം രണ്ടാമതും തകർന്നു അപ്പോൾ വീണ്ടും അറ്റകുറ്റപ്പണി നടത്തി ഇതിനുശേഷമാണ് മൂന്നാം തവണയും ഇതേ സ്ഥലങ്ങളിൽ വീണ്ടും തകർന്നു തുടങ്ങിയത് ഏലപ്പാറ മുതൽ വാഗമൺ വരെയുള്ള പല സ്ഥലങ്ങളിലായിട്ട് ഇവിടെ ഇപ്പോൾ വ്യാപകമായിട്ടുള്ള കട്ടുകൾ രൂപപ്പെടുകയാണ് വ്യാപകമായിട്ടുള്ള പണികളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ഉള്ളത് ഇതിനകത്തുള്ളത് തെളിവാണ് നമ്മൾ ഇതിനോടകം തന്നെ പൊതുമരാമത്ത് വകുപ്പുകൾക്കൊക്കെ മെയിൽവഴി പരാതി നൽകിയെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം ഒരു പ്രശ്നപരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല നിരവധി അനവധി ടൂറിസ്റ്റ് ആൾക്കാർ സഞ്ചരിക്കുന്ന ഈ റോഡ് ഇത്തരം രീതിയിൽ ശോചനീയമായ അവസ്ഥയിൽ മുൻപോട്ട് പോയാൽ അത് വളരെ രീതിയിൽ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത് ഏലപ്പാറയിൽ നിന്നും വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് കടന്നു ചെല്ലുന്ന പ്രധാന റോഡാണിത് നിരവധി ചെറുതും വലുതുമായ വാഹനങ്ങൾ കടന്നു പോകുന്ന പാത കൂടിയാണിത് റോഡിലെ ടാറിംഗിന്റെ അപാകതയും വേണ്ടത്ര ദീർഘവീക്ഷണമില്ലാതെയുള്ള പ്രവർത്തനങ്ങളുമാണ് റോഡ് തകരാൻ കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് ഉന്നത ഉദ്യോഗസ്ഥർക്കും വിജിലൻസിനും അടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ഇടുക്കി വിഷൻ ന്യൂസ് ഏലപ്പാറ